നമസ്കാരം, ഏവർക്കും ഗുരുപദം ടി വിയിലേക്ക് സ്വാഗതം. 73 വർഷക്കാലം ഒരു ജനതയെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ സർവവിധമായ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, നാശവും ക്ഷയവുമില്ലാത്തതും സംശുദ്ധവും കീർത്തി സംയുക്തവുമായ മോക്ഷപദത്തെ പ്രാപിച്ച സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളുടെ മഹാസമാധിയെക്കുറിച്ച് ഗുരുപദം ടി വിയിൽ കൊടുകുളഞ്ഞി ശ്രീനാരായണ വിശ്വധർമ്മമഠം മഠാധിപതി ശ്രീമദ് ശിവബോധാനന്ദ സ്വാമികൾ സംസാരിക്കുന്നു. നമസ്തേ. സ്വാമി ശിവബോധാനന്ദ ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ 93-ാമത് മഹാസമാധി ദിനം ആചരിക്കുന്ന ഈ സുദിനത്തിൽ മഹാസമാധിയെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാം തയ്യാറായിട്ടുള്ളത്. സാധുക്കളായ മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി ആയുസ്സും ഭവസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തിട്ടുള്ള ലോകസംഗ്രഹ പ്രവർത്തനം മലയാളിക്കും ഭാരതീയർക്കും ലോകം മുഴുവനും ഇന്ന് അനുഭവേദ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രഥമ പുരുഷൻ, ഇന്ത്യൻ പ്രസിഡൻ്റ് രാംനാഥ് കോവിന്ദ്, അദ്ദേഹം പറഞ്ഞത് നാരായണ ഗുരുവിൻ്റെ രാജ്യം സൃഷ്ടിക്കും എന്നാണ്. എത്രത്തോളം ശ്രീനാരായണ ദർശനത്തിൻ്റെ കാലിക പ്രസക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അത്തരമൊരു പ്രസിഡൻ്റ് അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തോട് സംസാരിച്ചത്. ജീവിച്ചിരുന്ന കാലയളവിൽ സാധുജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ആയുസ്സും ഭവസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച് വേദവ്യത്യാസങ്ങളില്ലാതെ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ഒരു ആയുസ് മുഴുവൻ പ്രവർത്തിക്കുകയുണ്ടായി. താഴെപ്പാഴ്ചേറിൽ പൂന്തിക്കിടക്കുന്ന ജനസമൂഹത്തിന്, ജനകോടികൾക്ക്, അലംബഹീനരായവർക്ക്, നിരക്ഷര കുക്ഷികൾക്ക് അഭയവും ആശ്രയവുമായ അനുഗ്രഹമായി തീർന്ന ആ പരമഹംസദേവൻ്റെ 93-ാമത് സമാധി ദിനം ശിവഗിരിയും SNDP യോഗവും അനുബന്ധ സ്ഥാപനങ്ങളും നിറവേറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഉപവാസം എടുക്കുന്നവരും ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നവരും ആ ദിവസം ഗുരുക്ഷേത്രത്തിലോ അതാത് കേന്ദ്രങ്ങളിലുള്ള ആശ്രമങ്ങളിലോ ഒക്കെ തന്നെ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതമാണ് ഇന്ന് ലോകത്തെ ശ്രീനാരായണ സമൂഹം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ലോകം മുഴുവൻ ഇന്ന് ഒരു മഹാമാരിയുടെ ഒരു ദുരന്തത്തിൻ്റെ പിടിയിലാണ്. COVID-19, കൊറോണ എന്ന മഹാവ്യാധി ലോകം മുഴുവനുള്ള രാഷ്ട്രങ്ങളെയും ജനങ്ങളെയും ഭീതിയിൽ നിർത്തിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. ശുചിത്വവും പഞ്ചശുദ്ധിയെക്കുറിച്ച് ഗുരുദേവൻ പറയുന്നത് അത് ആചരിക്കണമെന്നും അത് വ്രതമായി അനുഷ്ഠിക്കണമെന്നാണ്. വ്രതമെന്ന് പറയുന്നത് പഞ്ചശുദ്ധിയാണ്. കായവാക്ക് ചേതസ ശുദ്ധി ഇന്ദ്രിയാണ് ഗ്രഹസ്യജ സംക്ഷേപാൻമർത്യ വർഗസ്യ പഞ്ചയിതാഹ ശുദ്ധാഹ സ്മൃതാഹ. പഞ്ചശുദ്ധി അനിവാര്യമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഇത് ലോകത്തോട് പറയുകയാണ്. ഒരു പ്രത്യേക വിഭാഗം ജാതികളോടോ ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളോടോ മാത്രമല്ല, ലോക ജനത നിത്യജീവിതത്തിൻ്റെ ഭാഗമായി എങ്ങനെയാണ് ശുദ്ധി ആചരിക്കേണ്ടത്. വീടും പരിസരവും വൃത്തിയായിരിക്കണമെന്ന് ഗുരുദേവൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സർക്കാരിൻ്റെ പരസ്യങ്ങൾ വന്നപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വീടും പരിസരവും വൃത്തിയായിരിക്കണം. വീടിൻ്റെ പരിസരത്ത് മലമൂത്ര വിസർജ്യ വസ്തുക്കൾ ചെയ്യാൻ പാടില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞു. അതുണ്ടാവാൻ പാടില്ല. വീടിനകത്ത് ചീഞ്ഞു നാറിയ വസ്തുക്കൾ ഉണ്ടാവരുത്, ഈച്ചയും മറ്റും ഉണ്ടാകും. അപ്പം വൃത്തിയെക്കുറിച്ച് ഗുരു പറയുകയാണ്, രാവിലെയും വൈകിട്ടും തൂത്തുവാരി വൃത്തിയാക്കണം വീടും പരിസരമെല്ലാം. അതുപോലെ ക്ഷേത്രവും പരിസരവും വൃത്തിയായിരിക്കണം. വൃത്തി എവിടെയുണ്ടോ അവിടെ നാമുണ്ട് എന്ന് ഭഗവാൻ പറയും. വൃത്തിക്ക് ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രാധാന്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചു. മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു സമൂഹത്തിന്, വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു ജനവിഭാഗത്തിന് ആധ്യാത്മികതയും ഭൗതികതയും നിറഞ്ഞ വിദ്യാഭ്യാസം, ശാസ്ത്രസാങ്കേതികമായ വിദ്യാഭ്യാസം, ശാസ്ത്രസാങ്കേതികയെക്കുറിച്ച് യാതൊരു വിധമായ അറിവും ഇല്ലാതിരുന്ന ഒരു ജനത്തോടാണ് ഗുരുദേവൻ ഇതെല്ലാം പറയുന്നത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്.
ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച് അജ്ഞരായിരുന്ന ലോകത്തിലെ ജനങ്ങളോട് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കേരളത്തിലെയും ഭാരതത്തിലെയും ബഹുകോടികളായ ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാഋഷി, ശാസ്ത്രകാരനായ ഋഷി പറയുകയാണ്, ഭൗതിക വിദ്യാഭ്യാസത്തിന് മുൻപ് നാം ജനിക്കുന്നതിന് മുൻപ് തന്നെ ആധ്യാത്മിക വിദ്യ അമ്മയുടെ വയറ്റിൽ വെച്ച് കൊടുക്കണമെന്നാണ്. അപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് അവൻ ജനിച്ചു വന്നതിന് ശേഷമല്ല, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പം മുതൽ ആ കുട്ടിക്ക് അമ്മ ആത്മവിദ്യ പ്രദാനം ചെയ്യണമെന്നാണ്. അമ്മ വായിക്കുന്ന പുസ്തകങ്ങൾ, അതായത് ഗർഭിണിയായിരിക്കുന്ന അമ്മ വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം ആധ്യാത്മിക ഗ്രന്ഥങ്ങളായിരിക്കണം. അത്തരം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ആധ്യാത്മികമായ അവബോധം അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ആ കുട്ടിക്ക് കിട്ടുന്നു. അതിന് ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മം അല്ലെങ്കിൽ ശ്രീനാരായണ സ്മൃതി എന്ന കൃതിയിൽ ഗുരുദേവൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, 4-ാം അധ്യായത്തിൽ പ്രസവ ശുശ്രൂഷ എന്നാണ് അതിന് പറയുന്നത്, അതിൻ്റെ പേര് തന്നെ. അതുപോലെ പിണ്ഡനന്ദി എന്നൊരു കൃതി തന്നെ ഗുരുദേവൻ എഴുതിയിരിക്കുന്നു. ഭാരതത്തിൽ 1000 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രത്യേക ഉപനിഷത്ത്, ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. അമ്മയുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് വളരുന്നതും അതിൻ്റെ പരിണാമത്തെക്കുറിച്ചും ആ കുട്ടിയെ എങ്ങനെ പരിപാലിക്കണമെന്നും അത് ജനിച്ചു വന്നാൽ അത് എങ്ങനെയായിരിക്കണം അതിനെ വളർത്തിയെടുക്കേണ്ടതെന്നും എല്ലാം പറയുന്ന ആ മഹാ ഉപനിഷത്തിനെ പോലും ഗുരുദേവൻ വളരെ ചുരുക്കി നമ്മുടെ മുൻപിലേക്ക് പിണ്ഡനന്ദി എന്ന കൃതിയായി സമ്മാനിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ജനനം മുതൽ സമാധി പര്യന്തം വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ, നമ്മൾ സാധാരണ മനുഷ്യരുടെ ഗുരുവിനെ പോലുള്ള മഹാത്മാക്കൾക്കാണ് മഹാസമാധി എന്ന് പറയുന്നത്. അവരുടെ ശരീരത്തിൻ്റെ വേർപാടിനാണ്, ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുന്നതിനാണ് മഹാസമാധി എന്ന് ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കൾക്ക് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല, നമ്മൾക്ക് ജനനം മരണമാണ്. നമ്മൾ അങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മൾ അജ്ഞരായിട്ട് എപ്പോഴും ജീവിക്കുകയാണ്. അറിവിലുമേറി അറിയാനുള്ള ആഗ്രഹം വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് അറിയാനുള്ള ആഗ്രഹമുള്ളത്. അറിയുന്നവർ ആ വഴിക്ക് പോകുന്നതും വളരെ വിരളമാണ്. തീർച്ചയായും ശ്രീനാരായണ ദർശനത്തിൻ്റെ ഏറ്റവും കൂടിയ കാലിക പ്രസക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് 2020 എന്ന് പറയുന്ന ഈ ഒരു വർഷം. ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ്, നമ്മളിപ്പോൾ ഓണം ആചരിക്കുക എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരും വൃത്തിയായി കുളിച്ച്, നല്ല വസ്ത്രങ്ങൾ ധരിച്ച്, നല്ല വിഭവങ്ങളോടുകൂടി സദ്യ കഴിച്ചത് മാവേലി മന്നനെയും മഹാബലിയും ഓർത്തുകൊണ്ടാണ്. അന്നത്തെ ദിവസം സത്യത്തിൽ നമ്മുടെ ഓണ ആ ഇലയിൽ, ഓണത്തിന് വിളമ്പുന്ന അന്നത്തിൽ ഒരിക്കലും മത്സ്യമാംസാദികൾ വിളമ്പാൻ പാടില്ല, അതുപോലെ മദ്യം കഴിക്കാൻ പാടില്ല. ഈ മത്സ്യമാംസാദികൾ വിളമ്പുകയും മദ്യം കഴിക്കുകയും ചെയ്യുന്ന ഭവനങ്ങളിൽ പിന്നീട് അങ്ങോട്ട് വലിയ കലഹങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഈ ദിവസം പവിത്രമായി സ്വീകരിക്കുക. അതിനുശേഷം മഹാത്മാ എൻകാലിയുടെ ജന്മ നക്ഷത്രമായ അവിട്ടം തിരുനാൾ വരുന്നു. അന്ന് ഈ സമൂഹം മുഴുവൻ മഹാത്മാ അയ്യൻകാളിയെ ഓർക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ ചതയ നക്ഷത്രമാണ്. കേരളം മുഴുവൻ ശ്രീനാരായണ ഭക്തരായിട്ടുള്ള ജാതിഭേദമില്ലാതെ, മതവ്യത്യാസമില്ലാതെ എല്ലാവരും ചതയ ദിനം ആഘോഷിക്കുന്നു, കൊണ്ടാടുന്നു. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയും ഇന്ത്യയുടെ എല്ലാ അറ്റങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ ചതയ ദിനം ആഘോഷിക്കുന്നു. സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് ചതയം മുതൽ മഹാസമാധി പര്യന്തം വരെയുള്ള ദിനങ്ങളാണ് നമുക്ക് മണ്ഡലവ്രതകാലമെന്ന് ശിവഗിരി മഠം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജയന്തി മുതൽ സമാധി പര്യന്തം വരെയുള്ള ദിനങ്ങളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തിന് നന്മ ചെയ്തിട്ടുള്ളതിനെ ഓർത്തുകൊണ്ട് ജീവിക്കണമെന്ന്. അങ്ങനെ ഗുരുദേവൻ ജനനാൽ തന്നെ കരയാതെ ജനിക്കുകയും താൻ ആരാണെന്ന് അച്ഛനും അമ്മയും ബോധ്യപ്പെടുത്തുകയും ബാല്യകാലത്ത് തന്നെ താൻ വളർന്നു വരുമ്പോൾ തന്നെ തപസ്സിലൂടെയാണ് വളരുന്നത്, ധ്യാനത്തിലൂടെയാണ്. അപ്പം മെഡിറ്റേഷൻ്റെ ആവശ്യകത പ്രാക്ടിക്കലായി ഗുരുദേവൻ കാണിച്ചു തരികയാണ് തൻ്റെ ബാല്യകാലത്ത് തന്നെ. എന്നിട്ട് ദൈവദേശം എന്ന മഹാ ദൈവ ഉപനിഷത്തിൽ ഗുരുദേവൻ പറയും, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണി പൊരുളൊടുങ്ങി ഇരുന്നാൽ നമുക്ക് മനസ്സും ബുദ്ധി ഇന്ദ്രിയങ്ങളും ഏകീഭൂതമായി ആ പരമാത്മ സ്വരൂപത്തിൽ വിലയം പ്രാപിക്കും. പ്രകാശ സ്വരൂപനായ ഈശ്വരൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ പ്രകാശത്തിൽ വിലയം പ്രാപിച്ച് നാമരൂപങ്ങൾക്ക് അതീതനായ സാക്ഷാത്കാരമായ ബ്രഹ്മത്തെ നമുക്ക് ദർശിക്കാം. അവിടെ ഗുരുദേവൻ ഒരു ദൈവത്തിൻ്റെയും പ്രത്യേകിച്ച് പേര് പറഞ്ഞില്ല. തൻ്റെ ദൈവദർശകത്തിൽ ദൈവമേ കാത്തുകൾ ഗംഗ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. അപ്പം ദൈവം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രകാശം എന്നാണ്. ദീപം എന്ന സംസ്കൃത ധാതുവിൽ നിന്നുമാണ് ദൈവം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അപ്പം പ്രകാശം അല്ലെങ്കിൽ ദ്യോവ് ആകാശം, വെളിച്ചമാണ് അവിടെ.
ഇപ്പം നാരായണ ഗുരുദേവന് മുൻപ് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ക്രിസ്തുദേവൻ പറയുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, പ്രകാശമാണ്. നാരായണ ഗുരുദേവൻ പറയുകയാണ്, നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. അപ്പം ഒരിക്കലും അവസാനിക്കാത്ത പ്രകാശ സ്വരൂപനായി, അഖണ്ഡ പ്രകാശമായി, സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് അഖണ്ഡ പ്രകാശമായി നിൽക്കുന്ന ആത്മചൈതന്യമാണ് നാരായണൻ എന്ന മഹാഗുരു. അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ ബാല്യകാലം മുതൽ സാധുക്കളോടും ജീവജാലങ്ങളോടും അവിടുത്തേക്ക് അനുകമ്പയാണ്. സസ്യങ്ങളോടും ജീവജാലങ്ങളോടും അവിടുത്തേക്ക് അനുകമ്പയാണ്. അൻപും അനുകമ്പയും നിറഞ്ഞ ഒരു പൗരുഷ സ്വരൂപത്തോടു കൂടിയാണ് ബാല്യകാലം മുതൽ ഗുരുദേവൻ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ഗുരുദേവൻ്റെ മുൻപിൽ മനുഷ്യരും ജീവജാലങ്ങളും സസ്യങ്ങളും ഈ പ്രപഞ്ചവും ദൈവം സൃഷ്ടിച്ച ചരാചരങ്ങൾ, അത് മാത്രമേ ഗുരുവിൻ്റെ മുൻപിലുള്ളൂ. ആ ദൈവദർശകത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ ആ ഗുരുവിൻ്റെ ആ ആത്മമഹസൻ എന്താണ് എന്ന്, ഗുരു എന്തായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. തീർച്ചയായും ഇപ്പോൾ അതൊന്നും വിശദമായി ഇവിടെ പറയാൻ നമുക്ക് സമയമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാസമാധി എന്ന ആ മഹത്തായ ആ സംഭവത്തെ, ഗുരുദേവൻ ഈ പ്രപഞ്ച പ്രകൃതിയിൽ വിലയം പ്രാപിച്ച ആ പരമസത്യത്തെ നിങ്ങളൊന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ബാല്യകാലത്ത് തന്നെ സഹജീവികളോടും സഹോദരങ്ങളോടും ഒരുപോലെ ദീനാനുകമ്പയായിരുന്നു ശ്രീനാരായണ ഗുരുവിന്. അതായത് ഇപ്പോൾ ചെമ്പഴന്തിയിലെ ആ കുടിലിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് മാങ്ങ വീണപ്പോൾ കിട്ടാതിരുന്ന കുട്ടികൾ ആ മാവിൻ്റെ മാവിലേക്ക് കല്ലെറിയുകയും ആ മാവിൽ ഇടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഗുരുദേവൻ പറഞ്ഞ, അരുത്, അതെൻ്റെ അമ്മയാണ്. അതായത് ആഹാരം തരുന്നതെല്ലാം അമ്മമാരുടെ ധർമ്മമായിട്ടാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആഹാരം തരുന്ന ജീവജാലങ്ങളെ കൊല്ലുന്നതും അതിനെ തിന്നുന്നതും പാപമായിട്ടാണ് ഗുരുദേവൻ പ്രഖ്യാപിക്കുന്നത്. അത്തരം മരങ്ങളെ നോവിക്കുന്നത് ഗുരുവിന് ഒരിക്കലും സഹിച്ചിരുന്നില്ല. അപ്പം മനുഷ്യരോട് മാത്രമല്ല, ജീവജാലങ്ങളോടെല്ലാം ഇത്രയേറെ അനുകമ്പയുള്ള അനുകമ്പാദേശം എന്ന മഹാകൃതിയിൽ 5 പദ്യം വരെ ശ്രീനാരായണ ഗുരുദേവൻ കാര്യം പറയുകയും 6-ാമത്തെ പദ്യം മുതൽ ഗുരുദേവൻ ചോദിക്കുകയാണ്, ഈ അനുകമ്പ ഉള്ളത് ആർക്കാണ് എന്ന്. എന്നിട്ട് ലോക ഗുരുക്കന്മാരുടെ പേര്, ഭാരത ഗുരുക്കന്മാരുടെ പേര് ആ കൃതികളിലൂടെ എടുത്ത് പ്രയോഗിക്കുകയാണ് ഗുരുദേവൻ. ഇതിൽ ആരാണ് ഏറ്റവും അനുകമ്പയുള്ളതെന്ന് നമ്മൾ ചോയ്സ് ചെയ്യണം, നമ്മൾ കണ്ടെത്തണം. ഗുരുദേവൻ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടെത്തിയത് ഇത്രയേറെ അനുകമ്പയുള്ള മറ്റൊരു മൂർത്തിയെ, ഒരു സ്വരൂപത്തെ എനിക്ക് കാണാൻ. എല്ലാവരിലും ഉണ്ട്, ഒരാളും മോശമല്ല, ഒരു ഗുരുവും മോശമല്ല. എന്നാൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ വേദവ്യത്യാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്ന, വൃത്തിയില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ക്ഷേത്രദർശനം കഴിയാത്ത, ദൈവത്തെ പ്രാർത്ഥിക്കാനോ പൂജിക്കാനോ പ്രതിഷ്ഠിക്കാനോ അത്തരം നാമങ്ങൾ ഉച്ചരിക്കാനോ അത് കേൾക്കാനിരിക്കാനോ ഒന്നും കഴിയാത്ത ജനകോടികളായ സാധുജനങ്ങളിടയിലേക്ക് ആ അവതാരം ഇറങ്ങി വരികയാണ്. അവതാരം എന്ന് പറയുമ്പോൾ തന്നെ അവതാര ഇതി അവതാര, അവതാരം എന്ന് പറഞ്ഞാൽ ആ സ്വരൂപത്തിൽ, ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് താഴേക്ക് മനുഷ്യരൂപം പൂണ്ട് സാധുജനങ്ങളിടയിലേക്ക് ഇറങ്ങി വന്നിട്ട് പ്രവർത്തിക്കുന്ന ആ മഹാചക്രവർത്തിയെ, മഹാഗുരുവിനെ നമുക്ക് ആരാധിക്കുവാൻ കിട്ടിയത് മഹാഭാഗ്യമായിട്ടാണ് SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായ വിശ്വമഹാകവി കുമാരനാശാൻ പറയുന്നത്. നമിക്കുവിൻ സഹചരി നിയതം ഈ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം വേറെ ഉണ്ടോ എന്നാണ് ആശാൻ ചോദിക്കുന്നത്. നമുക്കിതിൽ പരം ഒരു ദൈവം വേറെയില്ല. എന്നിട്ടും 1000 ദൈവങ്ങളുടെ മുൻപായി നമ്മൾ ഓടുകയാണ്. നമ്മൾ ഓടുന്നത് കണ്ടിട്ട് വയലാറുന്ന മഹാകവി പാടിവെച്ചു, 1000 ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന സാധുക്കളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ കാവ്യം തന്നെ വയലാറുന്ന മഹാകവി എഴുതിയിട്ടുണ്ട്. നമ്മളതെല്ലാം പാടുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടും നമ്മുടെ ആത്മബോധത്തിലേക്ക് ശ്രീനാരായണ ഗുരു എന്ന മഹാഗുരുവിനെ പൂർണ്ണകായ പ്രതിഷ്ഠ നടത്തുവാൻ, അതിലമർന്ന് അത് മാത്രമായി തീരുവാൻ, ഉപാസന ചെയ്യുവാൻ നമുക്കിതുവരെയും പൂർണ്ണമായും സാധിച്ചിട്ടില്ലല്ലോ. അറിവിൻ്റെ ദേവതയായ ശാരദാദേവിയെ പൂജിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് പൂർണ്ണമായും കഴിയുന്നില്ല. നമ്മൾ 1000 സ്ഥലങ്ങളിലേക്ക് ആത്മശാന്തിക്ക് വേണ്ടി, ആത്മനിർവൃതിക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ നല്ല ഒരു മികച്ച ജീവിതം നയിക്കുന്നതിന് വേണ്ടി, സങ്കടങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ഓടുകയാണ്. സത്യത്തിൽ ഇപ്പോൾ ഈ കോവിഡ് നമ്മളെ പഠിപ്പിച്ച് എവിടെയും ഓടാൻ പറ്റത്തില്ല, എവിടെയും ഓടിയിട്ട് കാര്യമില്ല, നമുക്കാർക്കൊരു ചെറിയ പനി പോലും വരുന്നില്ല. അപ്പം നമ്മുടെ ജീവിത ശൈലി മാറിയപ്പോൾ തന്നെ രോഗങ്ങളില്ലാണ്ടായി. നമ്മൾ കൃത്യമായി നല്ല ആഹാരം കഴിക്കാൻ തുടങ്ങി, നമ്മുടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. ശിവഗിരി തീർത്ഥാടനത്തിന് ലോകത്തൊരു ആധ്യാത്മിക ആചാര്യൻ്റെയും ക്ഷേത്രത്തിലില്ലാത്തൊരു നിയമമാണ്, 8 നിർദ്ദേശങ്ങളാണ് ഗുരുദേവൻ വെച്ചത്. കൃഷി ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഒരു ആത്മീയ ആചാര്യൻ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ മുന്നേ നമ്മളെ ആര് പഠിപ്പിച്ചു? അത്തരം കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
കൃഷി ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനെടുത്തിട്ട് അത് വിറ്റഴിച്ചിട്ട് അതിൻ്റെ ധനം നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, പുതിയ തലമുറയ്ക്കൊരു പദ്ധതികളിടുന്നതിന് വേണ്ടി, പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന അത്തരം ഒരു ആദർശം ഗുരുദേവൻ നൽകുകയാണ്. കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, നമ്മളെല്ലാവരും കൂടി ചേർന്ന് കുടിൽ വ്യവസായങ്ങൾ ചെയ്യണമെന്ന് ഗുരുദേവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കൈത്തൊഴിൽ, സ്വയം തൊഴിലുകൾ കണ്ടെത്തി ജീവിക്കണം. മറ്റാരുടെയും മുമ്പിൽ തല കുനിക്കരുതെന്ന ഗുരുദേവൻ പറഞ്ഞു. മറ്റൊരാളുടെ മുമ്പിൽ നട്ടല് വളയ്ക്കാതെ, ഓച്ചാനിച്ച് നിൽക്കാതെ, ഞാൻ അടിമയാണെന്നുള്ള ബോധം കളഞ്ഞിട്ട് ഞാൻ ഈ ലോകത്തിലെ നമ്പർ വൺ പൗരനാണ്. ഈ ലോകത്ത് ദൈവം എന്നെയും മറ്റുള്ളവരെ പോലെ തന്നെ സൃഷ്ടിച്ചതാണ്. അവിടെ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ല. എല്ലാവരും സഹോദരന്മാരാണ് എന്ന് ഗുരുദേവൻ അരിയപ്പുറം പ്രതിഷ്ഠയിലൂടെ ഒരു വലിയ ആത്മീയ നിർദ്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ നിർദ്ദേശം നമ്മൾക്ക് കേൾക്കുവാനും പഠിക്കുവാനും സാധിക്കട്ടെ. ഗുരുദേവൻ്റെ ആധ്യാത്മിക കേന്ദ്രങ്ങളിലൊക്കെ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും, തീർത്ഥാടനം ശിവഗിരി നടക്കുമ്പോഴല്ല പോകേണ്ടത്, ശിവഗിരി തീർത്ഥാടനം നടക്കുമ്പോൾ ശിവഗിരിയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യും, ഓരോ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി ശിവഗിരിയിൽ നടക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ കഴിയാതെ വീണ്ടും അന്ധേനൈവ നിയമാന ഇത് അന്ധ, അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന, അന്ധന്മാരുടെ സമൂഹത്ത് നിൽക്കുന്ന അജ്ഞാനിയായി ജീവിതം വൃഥാവിൽ കളയുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശിവഗിരിയിലേക്ക് തീർത്ഥാടനത്തിന് 10 ദിവസം വ്രതം എടുത്ത് ചെല്ലാൻ പറഞ്ഞത് അവിടെ ഇവിടെയും കറങ്ങാനല്ല. അന്നത്തെ ദിവസം കഴിയുമെങ്കിൽ 3 ദിവസം ആ മണ്ണിൽ തന്നെ കിടന്നുറങ്ങി അവിടുത്തെ പരിമിതമായ സൗകര്യങ്ങൾ അനുഭവിച്ച് ഗുരുവിൻ്റെ പാദത്തിലാണ് ഉറങ്ങുന്നത്, ഗുരുവിൻ്റെ കേന്ദ്രത്തിലാണ് ഞാൻ വിശ്രമിക്കുന്നത്, അവിടുത്തെ അസൗകര്യങ്ങളൊന്നും എനിക്ക് ജീവിതത്തിലൊരു പ്രശ്നമല്ല. ഇതിനേക്കാളും വലിയ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്ത് നമുക്ക് വേണ്ടി ആ ഒരു ജന്മം സമർപ്പിച്ച മഹാഗുരുവിൻ്റെ പാദപൂജയായിട്ടാണ്, ആ സമർപ്പണമായിട്ടാണ്, ആത്മസമർപ്പണമായിട്ടാണ് ഞാൻ ആ തീർത്ഥാടനത്തെ കാണുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്ത് മുഴുവൻ ഇറങ്ങി നടന്ന് പ്രവർത്തിച്ച മഹാഗുരുവാണ്. സാധുക്കളിടയിലും മറ്റുള്ളവരുടെ ഇടയിലും ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ഗുരുദേവൻ ചെയ്തത്. പക്ഷേ ഒടുവിൽ ഏതാണ്ട് 72 വയസ്സ് എത്തുമ്പോൾ ഗുരുദേവന് മറ്റുള്ള മഹാഗുരുക്കന്മാരുടെ എല്ലാം ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർക്കെല്ലാം ചില വ്യാധികൾ പിടിപെട്ടും ദേഹ ഉപദ്രവങ്ങൾ ലഭിച്ചുമാണ് ഈ ലോകത്ത് നിന്ന് ദിവ്യന്മാരായ മഹാഗുരുക്കന്മാർ മറഞ്ഞിട്ടുള്ളത്. അതുപോലെ ശ്രീനാരായണ പരമഹംസദേവൻ എന്ന മഹാഋഷി ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുൻപ് ഒരു രോഗത്തെ സ്വയം അവിടുന്ന് സ്വീകരിക്കുകയാണ്. ഹരണ്യ എന്ന രോഗം, മൂത്ര തടസ്സം എന്ന ഒരു അനുഭവം, നമുക്കൊക്കെ കിഡ്നി ട്രബിൾ ഉണ്ടാകുന്നുണ്ട്, മൂത്രത്തിൽ കല്ലുണ്ടാവാറുണ്ട്, അങ്ങനെ രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പുള്ള ആഹാരത്തിൽ നിന്നും തെറ്റായ ജീവിതചര്യയിൽ നിന്നുമാണ് നമുക്കതെല്ലാം ഉണ്ടാകുന്നെങ്കിൽ ഭഗവാൻ ഈ ലോകത്ത് നിന്ന് മറയുന്നതിന് വേണ്ടി ഭഗവാൻ സ്വയം സ്വീകരിച്ചതാണ് ഹരണ്യ എന്ന ഈ രോഗം. ഒടുവിൽ ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവനെ പരിചരിക്കുന്നതിന് വേണ്ടി ഗുരുവിൻ്റെ കാലത്തുണ്ടായിരുന്ന മഹാവൈദ്യന്മാരൊക്കെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയും തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെയുള്ള ഭക്തന്മാർ ഗുരുദേവന് സമ്പത്തും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് ഗുരുദേവനെ ഏറ്റെടുത്ത് ചികിത്സിക്കുവാൻ ഗുരുദേവൻ്റെ ശിഷ്യന്മാരും ഭക്തന്മാരും തയ്യാറായിരുന്നു. പക്ഷെ നാമൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്, അതായത് ലോകം വികസിതമായിരുന്ന കാലഘട്ടമല്ല, സമ്പത്തുണ്ടായിരുന്നില്ല, സൗകര്യങ്ങളുണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും ഉള്ളത് വിറ്റ് ശ്രീനാരായണ ഗുരുദേവനെ ചികിത്സിക്കുവാൻ, ഭക്തിപൂർവ്വം സമർപ്പിക്കാൻ കഴിവുള്ള ഭക്തന്മാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്ന കാലഘട്ടമാണ് ഗുരുവിൻ്റെ കാലഘട്ടം. സഹോദരങ്ങളെ, ശ്രീനാരായണ ഗുരുദേവന് സുഖമില്ലാതെ മൂത്രതടസ്സമെന്ന ആ രോഗത്തിന് ഹരണ്യയ്ക്ക് വിധേയനായി ഗുരുദേവൻ വേദന പ്രകടിപ്പിച്ചപ്പോൾ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളും ഭക്തന്മാരും വൈദ്യന്മാരും ഗുരുദേവനെ ഒന്ന് ചികിത്സിക്കാൻ വേണ്ടി അവസരം കാത്തിരുന്നവരാണ്. ഗുരു ഒരിക്കൽ പോലും ആർക്കും വിധേയനായി ചികിത്സിക്കാൻ നിന്നിരുന്നില്ല. എന്നാൽ ഗുരുവിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി പല ശിഷ്യന്മാരായ വൈദ്യന്മാരെ ശ്രമിച്ചപ്പോൾ ഗുരുദേവൻ അവരുടെ ആഗ്രഹം, അതായത് നമ്മുടെ മനസ്സിൽ എന്താഗ്രഹം ഗുരുവിലുണ്ടോ അത് നിറവേറ്റി തന്നിട്ടേ ഗുരുദേവന് പോവുകയുള്ളൂ. അതൊക്കെ ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഇത് അത്രയും വിസ്തരിച്ച് പറയാനുള്ള സമയമില്ല. സഹോദരങ്ങളെ, പല വൈദ്യന്മാരും ഗുരുദേവന് ചെറിയ ചെറിയ ചികിത്സകളൊക്കെ ചെയ്തു, പക്ഷെ അതൊന്നും ഫലിച്ചില്ല. കാരണം എന്താ? ഗുരുദേവൻ സ്വയം വരിച്ചതാണ് ഈ രോഗത്തെ. ശരീരം ഉപേക്ഷിച്ച് പോകണമെങ്കിൽ എന്തെങ്കിലും രോഗം പ്രാപിക്കുകയോ അല്ലെങ്കിൽ ഏത് തരത്തിലെങ്കിലും പീഡ ഏറ്റുകൊണ്ടേ പോകാൻ പറ്റും. ഇപ്പം രാമകൃഷ്ണദേവനായാലും രമണ മഹർഷിയായാലും അവരൊക്കെ ക്യാൻസർ എന്ന മഹാരോഗത്തിന് വിധേയരായിട്ടാണ്, കബന്ധരം എന്ന രോഗത്തിന് വിധേയനായിട്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പോയത്. വിഷക്ക കഴിച്ചിട്ടുകൊണ്ടാണ് ബുദ്ധദേവൻ ഈ ലോകത്തുനിന്ന് മറഞ്ഞിട്ടുള്ളത്. ക്രൂശുമരണം സംഭവിച്ചാണ് യേശുക്രിസ്തു ഈ ലോകത്തുനിന്ന് മറഞ്ഞിട്ടുള്ളത്. അനേകം ഗുരുക്കന്മാർ
ഇത്തരം ഓരോ കാര്യങ്ങളിലൂടെ ഇപ്പം രാമദേവൻ ദേഹത്യാഗം ചെയ്യുമായിരുന്നു, സരയൂ നദിയിൽ മുങ്ങി മരിക്കുകയാണ്, ആത്മഹത്യയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരീരം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുങ്ങി മരിക്കുകയാണ്, ശ്രീകൃഷ്ണനെ അമ്പ ചെയ്ത് കൊല്ലുകയാണ്, സ്വർഗാരോഹണം ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ആ പൂർണ്ണരൂപം യഥാർത്ഥ ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ പീഡ ഏൽക്കുന്നതിന് മുൻപ് ആ സ്വർഗാരോഹണം നടത്തിയിരുന്നു. 33-ാമത്തെ വയസ്സിൽ മരുതുമാമരിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ തൻ്റെ മനസ്സും ബുദ്ധി ഇന്ദ്രിയങ്ങളും ഏകീഭൂതമാക്കി പരബ്രഹ്മ പ്രകാശത്തിൽ ഗുരുദേവൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ആ അവസ്ഥ, അതായത് സമാധി എന്ന് പറഞ്ഞ ബുദ്ധിയുടെ സാമ്യാവസ്ഥ, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കൂടിച്ചേരുന്ന ഒരവസ്ഥ, അത് മരണമല്ല, ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോകുന്നതല്ല, ഒരു ഐക്യമാണത്. ആ ഐക്യം നേടിയയാളാണ് പിന്നീട് ഇറങ്ങി താഴേക്ക് ഇറങ്ങുമെന്നാണ് ലോകരുടെ ഇടയിൽ തൻ്റെ ആധ്യാത്മിക ശക്തിക്ക് അല്പം പോലും കോട്ടം സംഭവിക്കാതെ താൻ അറിവായി അമർന്ന് അത് മാത്രമായിരുന്നു കൊണ്ട് ഗുരുദേവൻ സാധുജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി തൻ്റെ ഈ കർമ്മം കൊണ്ട് ഇനിയും ഈ ലോകത്ത് എന്ത് ചെയ്യാൻ കഴിയും, ഇവരെ എങ്ങനെ ഉദ്ധരിക്കാൻ കഴിയും എന്നുള്ള ചിന്തയിലൂടെ നിശബ്ദ വിപ്ലവം നയിച്ച ആധ്യാത്മിക ആചാര്യനാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ഗുരുക്കന്മാരുടെയും മുകളിൽ ഈ സാധു സന്യാസി എന്നും ലോകം ആദരിക്കുന്നവനായി ബഹുമാനിക്കുന്നവനായി. ഗുരുദേവനെ കാണുന്നവർ പല രൂപത്തിലായിരിക്കും ഗുരുദേവനെ അവതരിപ്പിക്കുന്നത്, അത് അവരവരുടെ വ്യൂ ആണ്. ഗുരുദേവൻ ഇതെല്ലാമാണ്, അവർ പറയുന്ന ആ ചിന്തകളെല്ലാം ആ സ്വരൂപത്തിൻ്റെ പ്രതീകമാണ് ഗുരു. അങ്ങനെ ഗുരുദേവനെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഒരു വലിയ വ്യവസായിയുടെ വീട്ടിലേക്കാണ് ഗുരുദേവനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കൊണ്ടുപോകുന്ന വഴി, അതായത് ട്രെയിനിലാണ് പോകുന്നത്, പാലക്കാട് വഴി തമിഴ്നാട്ടിലെത്തിച്ച് ഗുരുദേവനെ ചികിത്സിക്കാൻ കൊണ്ടുവരുന്നതും അന്ന് ആ ധനികൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യുകയും രണ്ട് ഡോക്ടർമാരെ കൽക്കട്ടയിൽ നിന്ന് വരുത്തി, അതായത് സായിപ്പന്മാരായ വിദേശികളായ രണ്ട് ഡോക്ടർമാരെ, ഡോക്ടർ നോബിളും സമർവലും, അവർ രണ്ടുപേരും അന്ന് 5000 രൂപ പ്രതിഫലം പറ്റുന്ന ആളുകളാണ്. അന്ന് ഗുരുദേവൻ്റെ കാലത്ത് 5000 രൂപ പ്രതിഫലം പറ്റുന്ന, ഇന്ന് 500,000 മുകളിലായിരിക്കും അതിൻ്റെ എമൗണ്ട്. അന്ന് അത് കൊടുക്കാൻ നിവർത്തിയുള്ളൊരു വൈദ്യരാണ് ഗുരുദേവനെ, ഗുരുദേവ ഭക്തനായ വൈദ്യരാണ് അല്ലെങ്കിൽ ഒരു വ്യവസായിയാണ് ഗുരുദേവനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗുരുവിന് മൂത്രതടസ്സം മൂലം നല്ല വേദനയുണ്ടെങ്കിലും ഗുരുദേവൻ അതൊന്നും ഭാവിച്ചില്ല. ചെന്ന് കയറിയപ്പോൾ അവിടെ നിൽക്കുന്ന പ്രായമുള്ള ഒരാൾക്ക് നല്ല വയറ്റിനകത്തുള്ള വേദനയുണ്ട്. അദ്ദേഹത്തോട് ഗുരുദേവൻ അങ്ങോട്ട് ചോദിക്കുന്നു, വയറ്റിന് നല്ല വേദനയുണ്ടല്ലേ, മരുന്നൊന്നും കഴിച്ചിട്ട് മാറിയില്ല അല്ലേ എന്ന് ചോദിക്കുക. അതെ, അപ്പോൾ ഭഗവാൻ ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ള അത്ഭുതത്തോടെയാണ് അദ്ദേഹം ഗുരുവിനെ നോക്കുന്നത്. ഗുരുദേവൻ അങ്ങോട്ട് നീങ്ങി രണ്ട് ഇല പറിച്ചു ഞെരടി അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിക്കൂ. അത് കഴിച്ചപ്പോൾ തന്നെ ആ രോഗം ആ നിമിഷം തന്നെ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. തീർച്ചയായും നിമിഷം കൊണ്ട് ഒരു ചെറിയ ഇല പറിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുദേവൻ ഒരു കൽക്കണ്ടമോ മുന്തിരിയോ ഗുരുദേവൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു പ്രസാദം കൊടുത്തുകൊണ്ട് ദിവ്യമായ ആ കരങ്ങളിലൂടെ തലോടി ലോകത്തിന് രോഗം മാറ്റുവാൻ കഴിവുള്ള ഒരു മഹാസിദ്ധനായിരുന്നു ഗുരുദേവൻ. സഹോദരങ്ങളെ, ശ്രീനാരായണ ഗുരുദേവൻ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടാണ്, ദൈവം എന്താണ് എന്നുള്ള അജ്ഞരായ മനുഷ്യരുടെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപം പ്രകാശം മാത്രമാണെന്നും ദൈവം എന്ന് പറയുന്ന അറിവാണ്, പാപം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്, അറിവിനെ നേടിക്കഴിയുമ്പോൾ എല്ലാ പാപങ്ങളും തീരും, ഹോമവും പൂജയും മന്ത്രവും ക്ഷേത്രദർശനങ്ങളും വഴിപാടുകളും മാത്രമല്ല ഇതിന് പരിഹാരം, ഈശ്വരൻ എന്ന സത്യത്തെ തിരിച്ചറിയൽ മാത്രമാണെന്ന് ഗുരുദേവൻ പഠിപ്പിക്കുകയാണ്. ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരുദേവൻ വളരെ വ്യക്തമായി പറയുന്നു, എൻ പാപം എയ്വതിനൊരമ്പായിടുന്ന അറിവ്, അറിവുണ്ടായാൽ പാപമില്ലാതെയാകും എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പാപവുമില്ല. ആ ഈശ്വരനെ അറിയണമെങ്കിൽ നമ്മൾ നല്ല വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിലേ അവിടെ എത്താൻ പറ്റൂ. അപ്പോൾ ഒരു തെറ്റോ കുറ്റമോ നമ്മളിൽ ഉണ്ടാവുകയില്ല. ചെയ്തു പോയിട്ടുള്ള ഈ ജന്മത്തെയും മുൻജന്മങ്ങളിലെയും തെറ്റുകുറ്റങ്ങൾ അവിടെ സാക്ഷാത്കാരമായ ബ്രഹ്മം പുറത്ത് പൂർണ്ണ ശുദ്ധനായി ദൈവത്തിൻ്റെ പാദങ്ങളിൽ, അതാണ് ഏറ്റവും ഒടുവിൽ ദിവസം പറയുന്നത്, ആഴമേറും നിൻ മഹസമാഴിയിൽ, ഞങ്ങളാകവേ ആരണം അതിൽ ചേരണം. അപ്പോൾ അവിടെ ചേർന്ന് അതുമായി താതാത്മ്യം പ്രാപിച്ച് ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഗുരുദേവനെ മദ്രാസിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ രണ്ട് ഡോക്ടർമാർ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഗുരുദേവൻ കിടക്കുന്ന മുറിയിലേക്ക് കടന്നു വന്നിട്ട് ഗുരുദേവൻ്റെ പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ ഗുരുദേവൻ്റെ പൾസ് പിടിച്ച് നോക്കുകയാണ്. ഗുരുദേവൻ്റെ ശരീരത്തോ ഗുരുദേവൻ്റെ സാധന സാമഗ്രികളിലോ തൊടണമെങ്കിൽ തൃപ്പാദങ്ങളുടെ അനുവാദമുണ്ടാകണം. അനുവാദമില്ലാതെയാണ്
അവരതിൽ കയറി ഗുരുദേവൻ്റെ കയ്യിൽ പിടിച്ചൊരു പൾസ് നോക്കിയത്. അവർ പൾസ് നോക്കിയിട്ട് പൾസ് കിട്ടുന്നില്ല. അപ്പോൾ പൾസ് കിട്ടുന്നില്ലെങ്കിൽ പേഷ്യൻ്റ് ഓൾറെഡി ഇല്ലാത്ത ആളാണ്, ജീവനില്ലാത്ത ആളാണ്. സ്റ്റെസ്കോപ്പ് എടുത്ത് വെച്ചിട്ട് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ഡീപ്പ് സൗണ്ട് നോക്കിയപ്പോൾ അതില്ല. തിരിച്ച് കിടത്താൻ നോക്കിയപ്പോൾ തന്നെത്താൻ തിരിഞ്ഞ് കിടക്കുന്നു. പുറത്ത് വെച്ച് നോക്കിയപ്പോഴും ശബ്ദമില്ല. മലത്തിൽ കിടത്തി വീണ്ടും വെച്ച് നോക്കിയപ്പോഴും ശബ്ദമില്ല. ഗുരുദേവൻ ചോദിച്ചു, എന്താ പൾസ് കിട്ടുന്നില്ലേ? ഇളിഭ്യരായി നിൽക്കുകയാണ്. പൾസ് ഇല്ലെങ്കിൽ, ഹാർട്ടിൻ്റെ പ്രവർത്തനമില്ലെങ്കിൽ ഒരു രോഗി ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി എന്നുള്ളതാണ്. പക്ഷെ ഗുരുദേവൻ സംസാരിക്കുന്നു, സ്വയം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒരു മഹായോഗി തൻ്റെ നാഡീഞരമ്പങ്ങളെ തൻ്റെ അധീനതയിൽ നിർത്താൻ കഴിവുള്ള ഒരു മഹായോഗിയാണ് നാരായണ ഗുരു എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. അതോടുകൂടി അവർ കോട്ടും സൂട്ടും അഴിച്ചു വെച്ചിച്ച് മുങ്ങിക്കുളിച്ച് വെള്ളമുണ്ടും ഷാളും അണിഞ്ഞ് ഗുരുദേവൻ കിടക്കുന്ന മുറിയിൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് തൊഴുതു. ഗുരുദേവൻ തൃക്കാരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. തലതാഴ്ത്തി അവർ മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഗുരുദേവൻ്റെ ഭക്തന്മാരും ശിഷ്യന്മാരുമായ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഇവിടെ നിന്ന് കൂടെ പോയിട്ടുള്ളവരുമായ ആളുകൾ തൊഴുതു നിൽക്കുക, ഡോക്ടറോട് വിവരം ചോദിക്കാൻ. ഗുരുദേവൻ എങ്ങനെയുണ്ട്, എന്താണ് രോഗം? അവർ ആദ്യം ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഈ മഹായോഗിക്ക് യാതൊരു രോഗവുമില്ല, അദ്ദേഹത്തെ ചികിത്സിക്കാൻ ആരാലും സാധ്യമല്ല. സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ട് നാഡീഞരമ്പുകളെ തൻ്റെ അധീനതയിൽ നിർത്താൻ കഴിവുള്ള ഒരു മഹായോഗിയാണ് ആ കിടക്കുന്നത്. അദ്ദേഹം ഒന്ന് വിചാരിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ. സഹോദരങ്ങളെ, ഗുരുദേവനൊന്ന് സങ്കല്പിച്ചാൽ മതി ഗുരുദേവൻ്റെ രോഗം മാറാൻ. ഗുരുദേവനൊന്ന് സങ്കല്പിക്കുമ്പോൾ നമ്മുടെയും രോഗവും ദുരിതവും ദുഃഖം എല്ലാം മാറും. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിപൂർവ്വം ഭഗവാന്റെ പാദത്തിൽ വീണ് പ്രാർത്ഥനയോടുകൂടി ജീവിക്കണം. ഗുരുദേവൻ അവരെ അനുഗ്രഹിച്ചു. അവിടുന്ന് ഗുരുദേവൻ പറഞ്ഞു, നമുക്ക് പോകാം, ഇവിടെ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തിരിച്ചു പോകാം. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. ഗുരുദേവൻ പോരുന്ന വഴിക്ക് പാലക്കാട് വഴി തിരിച്ചു വരുമ്പോൾ ഗുരുദേവൻ പറഞ്ഞു, പാലക്കാട്ടും തൃശ്ശൂരും ഒക്കെയുള്ള കോന്തിമേസ്ത്രി അടക്കമുള്ള ഭക്തന്മാർ, അവർ നമ്മെ തടയും, അവർ നമ്മളെ ആവശ്യപ്പെടും. ബോധാനസ്വാമിയോട് വിളിച്ചു പറഞ്ഞു, അവർ നമ്മളെ അവിടെ നിർത്തി ചികിത്സിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ബോധാനന്ദന് ഒരിക്കലും അനുവദിക്കരുത്. ഒരു കൊച്ചുകുട്ടി അച്ഛനോട് പറയുന്നത് പോലെ പരമാചാര്യനായ ആ മഹാഗുരു തൻ്റെ ശിഷ്യനായ ബോധാനന്ദൻ എന്ന ഭക്തനോട് പറയുകയാണ്, ബോധാനന്ദൻ നാം ഒരക്ഷരവും ഇണ്ടില്ല, അവർ ഭക്തിപൂർവമാണ്, ഭക്തിയുടെ ഏറ്റവും അപാരമൊരവസ്ഥയിൽ നിന്നുണ്ട്, അവർ ആവശ്യപ്പെടും നമ്മെ ചികിത്സിക്കാൻ, അവർക്ക് വിട്ടുകൊടുക്കാൻ. ഒരിക്കലും വിട്ടുകൊടുക്കരുത്, നാം ഒന്നും ഉണ്ടെങ്കിലും ബോധാനന്ദൻ എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് ഗുരുദേവൻ പറഞ്ഞു. ഭക്തൻ്റെ മുൻപിൽ ആ കരുണാമൂർത്തി, കാരുണ്യമൂർത്തി, അവിടുത്തെ ഹൃദയം പൊടിഞ്ഞ് അവിടുത്തെ ആ എന്താണ് ആ ആത്മാവിന് പോലും ചലനമുണ്ടാകും ഭക്തൻ്റെ മുൻപിൽ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സഹോദരങ്ങളെ, ഭക്തിപൂർവം ഉറച്ചു പിടിച്ചാൽ ഗുരുദേവൻ ഒരിടത്ത് നിങ്ങളെ വിട്ട്, ദൈവമേ കാത്തുകൊൽക്ക് അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ നെയ്തി വെച്ചേക്കുന്നതാണ്. ഗുരുദേവൻ കൈവിടില്ല, എനിക്കുറപ്പുണ്ട്, എൻ്റെ അനുഭവം അതാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഉറച്ചു പിടിക്കൂ. ആ ഭക്തന്മാരുടെ യാതനയ്ക്ക് മുമ്പിൽ ഗുരുദേവൻ തലകുനിച്ച് നമ്ര ശിരസ്കനായിരുന്നു. അവർ കയറി വന്നിട്ട് ചോദിച്ചു, ഭഗവാൻ എൻ്റെ വീട്ടിലേക്ക് വരണം, അങ്ങനെ ഒന്ന് ചികിത്സിക്കാൻ, ഒന്ന് പരിചരിക്കാൻ ഒരു അവസരം തരണം. ഗുരു ഒന്നും മിണ്ടിയില്ല. ബോധാനന്ദൻ പറഞ്ഞു, ഗുരുവിന് നല്ല സുഖമില്ല, എത്രയും വേഗം കൊല്ലത്ത് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് പോകാൻ അനുവദിക്കണം, ഭഗവാനെ വിഷമിപ്പിക്കരുത്. ഗുരുദേവൻ അവരുടെ കരച്ചിൽ കണ്ട് ഹൃദയം പൊടിഞ്ഞിരിക്കുകയാണ്. അവരെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് യാത്രയായി. എറണാകുളത്തും അതുപോലെ ആലപ്പുഴയിലും മറ്റും ആ ട്രെയിൻ കടന്നു വരുന്ന പാതയിൽ ഓരോരുത്തർ നിർത്തുമ്പോഴും ഭക്തന്മാർ അറിഞ്ഞിട്ട് ഗുരുദേവനെ വന്ന് ആദരിക്കുന്നുണ്ട്. അവരുടെ അനുഗ്രഹം, തൃപാദങ്ങളിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ കൊല്ലത്ത് കൊണ്ടുവന്നു. കൊല്ലത്ത് കൊണ്ടുവന്ന് ഗുരുദേവൻ പറഞ്ഞു, കൊല്ലത്ത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ഗുരുദേവനെ 10 ദിവസം വിശ്രമത്തിന് വേണ്ടി അവിടെ നിർത്തി. ആ സമയത്താണ് ഗുരുദേവൻ ആ ഗസ്റ്റ് ഹൗസിൻ്റെ ജനാലയുടെ വെളിയിലേട്ട് നോക്കിയിട്ട് പറഞ്ഞു, അവിടെ അന്ന് പട്ടാളം മാർച്ച് ചെയ്യുന്ന ഒരു മൈതാനിയായിരുന്നു. ഇന്ന് എസ് എൻ കോളേജ് എന്ന് പറയുന്ന കേരളത്തിലെ രണ്ടാമത്തെ വലിയ കോളേജ് നിലനിൽക്കുന്ന ആ സ്ഥലം, അന്ന് പട്ടാളം അവിടെ പരേഡ് നടത്തുന്ന സ്ഥലമാണ്. ഗുരുദേവൻ ആ സ്ഥലത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അത് നമ്മുടെ സ്ഥലമാണ്, അവിടെ ഒരു സരസ്വതി ക്ഷേത്രമായി തീരും എന്ന് ഗുരുദേവൻ കൽപ്പിച്ചു അവിടെ നിന്നുകൊണ്ട്. പിൽക്കാലത്ത് ശങ്കരന മഹാ മുഖ്യമന്ത്രി, എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും ആശീർവദിച്ചിട്ടുണ്ടെന്നും കേട്ടപ്പോൾ അദ്ദേഹം ആ സ്ഥലം ഏറ്റെടുക്കുകയും കേരളത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു കോളേജ് ഒന്ന് എസ് എൻ കോളേജാണ്. സഹോദരങ്ങളെ, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വാക്ക്, ഒരു സങ്കല്പം ഒരിക്കലും പാഴാകുകയില്ല. ഗുരു എന്ത് പറഞ്ഞിട്ടുണ്ടോ, വരാനിരിക്കുന്ന നൂറ്റാണ്ടിൻ്റെ അവതാര ഭീഷണാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെന്ന് അനീബസൻ്റ് അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. നോർക്കുക,
അങ്ങനെ അവിടെ നിന്ന് ശ്രീനാരായണ ഗുരുദേവനെ വർക്കല ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി. ഗുരുദേവൻ അവിടെ കുറച്ച് ദിവസം വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു ധനികൻ പറഞ്ഞു, 10 ദിവസം അങ്ങ് എൻ്റെ കൂടെ വന്ന് താമസിക്കണം, എൻ്റെ വീട്ടിൽ വലിയ വീടാണ്, 10 മുറികളുണ്ട്, അതിലൊരു മുറി തീർച്ചയായും അങ്ങക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി തരാം. ആ ഭക്തൻ്റെ അപേക്ഷയും ഗുരുദേവൻ സ്വീകരിച്ചു. 10 ദിവസം അങ്ങനെ തിരുവനന്തപുരത്തും പോയി താമസിച്ചു. ഒടുവിൽ വർക്കലയിലേക്ക്, വൈദിക മഠത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ സുഖമില്ലാതെ വരികയാണ്. സഹോദരങ്ങളെ, പൂർണ്ണമായും ഗുരുദേവൻ അവിടെ വന്ന് വിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഗുരുദേവൻ ഇങ്ങനെ നടരാജഗുരു അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി ഗുരുദേവൻ പണം പിരിവ് നടത്തിയാണ് കൊടുത്തുവിട്ടത്. അന്ന് 2 പഴവും കൂടി കൊടുത്ത് ആശീർവദിക്കുകയും ഗുരുദേവൻ നടരാജഗുരുവിനോട് ചോദിക്കുകയുണ്ടായി, തമ്പി എന്ന് വരും തിരിച്ച്? അങ്ങനെ പറഞ്ഞ്, 8 മാസം പഠനമുണ്ട് സ്വാമി, 8 മാസം കഴിഞ്ഞല്ലേ വരാൻ പറ്റൂ. തൃപ്പാദങ്ങൾ പറഞ്ഞല്ല, 3 മാസം കഴിഞ്ഞാൽ ഉടൻ വരേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. ആ സൂചന എന്തായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുക. 3 മാസം കഴിയുമ്പോൾ ഗുരുദേവൻ്റെ സമാധിയാണ്. പക്ഷെ ഗുരുദേവൻ പറഞ്ഞില്ല ഒരു മഹാഗുരുവും സമാധി പ്രഖ്യാപിക്കരുതെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞാൽ ആളുകൾ കൂടി അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, ബഹളങ്ങളുണ്ടാകും. നാരായണ ഗുരുദേവൻ ഇങ്ങനെയൊരു സൂചന അന്ന് 3 മാസങ്ങൾക്ക് മുമ്പ് നടരാജഗുരുവിനോട് പറഞ്ഞതായി നമുക്കറിയാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞ് ഗുരുദേവൻ ശിവഗിരിയിൽ വിശ്രമിക്കുമ്പോൾ ഭക്തജനങ്ങൾ ഇങ്ങനെ നിരന്തരം കാണാൻ വരികയും ഗുരുവിൻ്റെ ആശീർവാദം മേടിക്കുവാനൊക്കെ വരുന്നുണ്ട്. അവിടെ അവരെയൊക്കെ അത്യാവശ്യം കാണുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ സന്യാസിമാരുടെയും ബ്രഹ്മചാരികളുടെയും അവിടുത്തെ വൈദ്യന്മാരുടെയും ഒക്കെ നിയന്ത്രണത്തിലായിരുന്നു ഗുരുദേവൻ. എല്ലാവരെയും ഒന്നും എപ്പോഴും കാണിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. അങ്ങനെ ഗുരുദേവൻ സമാധി അടുത്തു വരുന്ന ഒരു ദിവസം പറയുകയാണ്, കന്നിയഞ്ച് നല്ല ദിവസമാണ്, വ്യാഴഘോരയ്ക്ക് പുറപ്പെടാൻ പറ്റിയ സമയം. കന്നിയഞ്ച് നല്ല ദിവസമാണ്, വ്യാഴഘോരയ്ക്ക് പുറപ്പെടാൻ പറ്റിയ സമയം എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ വിചാരിച്ചത് ഗുരുദേവൻ എവിടെയോ യാത്ര പോകാൻ പോവുകയാണ്, ഇത്രയും വയ്യാതെ ഇരുന്നിട്ട് ഇനി എവിടെ പോകാനാണ് എന്ന് അവർ വിചാരിച്ചു. പക്ഷെ ഗുരുദേവൻ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. അന്ന് ശിവഗിരിയിൽ ധാരാളം ഭക്തജനങ്ങൾ നമ്മെ കാണാൻ വരും. ലോകത്തോടും അവിടെ നിൽക്കുന്ന ജനങ്ങളോടും ഗുരുദേവൻ പറയുകയാണ്, കന്നി 5-ാം തീയതി നമ്മെ കാണുവാൻ ഭക്തജനങ്ങൾ ശിവഗിരിക്കുന്നിൽ വരും, അവർക്കെല്ലാം ആഹാരം കൊടുക്കണം. കന്നി 5-നെക്കുറിച്ചൊരു കവി ഇങ്ങനെ പാടി വച്ചിരിക്കുന്നു, കന്നി 5-ഒരു ചാറ്റൽ മഴ, കന്നി 5-ഒരു ചാറ്റൽ മഴ, ദിക്മുഖം മങ്ങി നിന്നൊട്ടുനേരം കഴിഞ്ഞ്, ദിക്മുഖം മങ്ങി നിന്നൊട്ടുനേരം കഴിഞ്ഞിത്തിരി പ്രസന്നമായി, പശ്ചിമദിഗംബരെ ആദിത്യനണയാറായി നിശ്ചലമായി പാണ്ഡുവർണം ശോണിമയാർന്നു, നിശ്ചലമായി പാണ്ഡുവർണം ശോണിമയാർന്നു, പ്രകൃതീശ്വരിയുടെ ദീർഘശ്വാസം പോലെ സുഹൃതസ്വഭാവിയായി മാരുതൻ ചരിച്ചിതേ, ഷഷ്പങ്ങൾ തലതല്ലിക്കരയാൻ ഭാവിക്കുന്നു പുഷ്പങ്ങൾ പൊഴിയുന്നു ബലിപുഷ്പങ്ങൾ പോലെ സാഗര രക്തോർമികൾ തലതല്ലി തീരത്തു പറ്റിക്കേറാൻ ഉറക്കക്കരയുന്നു, സന്ധ്യയെന്നകാലികം പോൽ വന്നുവോ ഗുരുവിൻ്റെ അന്തിമരംഗം കാണാൻ മൂർച്ഛിച്ചു പ്രീതി ചെയ്യാൽ പക്ഷികൾ അനുക്ഷണം വിലപിക്കുന്നു ലതാലക്ഷങ്ങൾ വൃക്ഷത്തോളിൽ തലയിട്ടടിക്കുന്നു. ഗുരുദേവൻ പറയുകയാണ്, നമുക്ക് സുഖം ശാന്തി തോന്നിക്കുന്നു കൽപ്പിച്ചേവം അമൃതം സ്ഫുരിക്കുന്ന മിഴികൾ വിടർന്നൽപ്പം പവിത്രം പരിസരം. ആ പരിസരമാകെ പവിത്രമായി. ഗുരുദേവൻ്റെ ഈ സമാധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് കവി. വീണ്ടും പറയാണ്, പവിത്രം പരിസരം
കൊള്ളിയാൻ കണക്കൊരു തൂമിന്നൽ പിണർ, കൊല്ലിയാൻ കണക്ക്, കൊല്ലിയാൻ മിന്നുന്നത് പോലൊരു വലിയ പ്രകാശം അവിടെ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പരത്തിക്കൊണ്ട് ഒരു ഇടിമിന്നൽ പോലെ ഉണ്ടായിന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പ്രകൃതിയാകെ മൂടി ഇരണ്ടു, മഴ പെയ്യാൻ പോകുന്നത് പോലുള്ളൊരവസ്ഥ, പ്രകൃതിക്ക് ആകെ ദുഃഖമായി. കണ്ടില്ലേ, പുഷ്പങ്ങളൊക്കെ പൊഴിയാൻ തുടങ്ങി, ബലിപുഷ്പങ്ങൾ പോലെ പുഷ്പങ്ങൾക്കൊക്കെ വളരെ വിഷമമായി. പക്ഷികൾ അനുക്ഷണം വിലപിക്കുന്നു. ഭഗവാൻ ഈ ശരീരം വിട്ടിറങ്ങാൻ തുടങ്ങിയപ്പോൾ പക്ഷികളുടെയൊക്കെ ശബ്ദം, കരച്ചിലുകൾ വേറൊരു രീതിയിലായി. നോക്കൂ, പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്ക് പോലും ഗുരുവിൻ്റെ വേർപാട് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ലതാലക്ഷങ്ങൾ വൃക്ഷത്തോളിൽ തലയിട്ടടിക്കുന്നു എന്ന് കവി എഴുതിയിരിക്കുകയാണ്. അത് പൊഴിഞ്ഞ് താഴേക്ക് വീഴാൻ ശ്രമിക്കുകയാണ്, പക്ഷികൾ അനുക്ഷണം വിലപിക്കുകയാണ്. സഹോദരങ്ങളെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി കന്നി അഞ്ചാം തീയതി രാവിലെ മുതൽ എല്ലാ ഭക്തജനങ്ങളും അവിടെ ഇങ്ങനെ വരികയും ഗുരുദേവനെ കാണാൻ വേണ്ടി അടുക്കലോട്ട് ചെല്ലാൻ പറ്റില്ല, വളരെ ദൂരെ നിന്ന് വൈദിക മഠത്തിൽ കിടക്കുന്ന ഗുരുവിൻ്റെ മുറ്റത്ത് സാഷ്ടാംഗം വേണ്ടി എഴുന്നേറ്റ് നിന്ന് തൊഴുമ്പോൾ ഗുരുദേവൻ കൃപാകടാക്ഷം പോലെ ആ കണ്ണുകൾ കൊണ്ട്, ആ യോഗ നയനങ്ങൾ കൊണ്ട് അവരെ നോക്കി ഇങ്ങനെ കാരുണ്യപൂർവ്വം ഗുരുദേവൻ കൈ ഉയർത്തി അനുഗ്രഹിക്കും. അപ്പോൾ അതുവരെയും കൂടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഗുരുദേവനെ ഒന്ന് തൊടാനോ ഒന്ന് കാണാനോ നേരിട്ട് കാണാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ദിവസങ്ങളായി വന്ന് പലരും കാത്തു നിൽക്കുകയാണ് ഗുരുദേവനെ ഒരു നോക്ക് കാണാൻ. നോക്കൂ, ആരാധ്യൻ അതോർത്തിയിടുകയിൽ ഞങ്ങൾക്ക് അവിടുന്നാം നാരായണമൂർത്തി, ഗുരുനാരായണമൂർത്തി എന്ന് ആശാൻ പാടി വെച്ചിരിക്കുന്ന മഹാകാവ്യം നമ്മളൊന്ന് ആലോചിച്ചു. ഭക്തജനങ്ങളാൽ നിറഞ്ഞ എത്രയോ വിപ്ലവകാരികൾ ഗുരുദേവൻ്റെ മുൻപിൽ വന്ന് ഈശ്വരഭക്തന്മാരെ, സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള ആളുകൾക്ക് മനപരിവർത്തനം സംഭവിച്ചു. പള്ളിയിൽ നിന്ന് പുരോഹിതന്മാർ ഗുരുദേവൻ്റെ മുൻപിൽ വന്ന് ഗുരുദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാക്കി. അതുപോലെ ഇസ്ലാം മതവിശ്വാസികളായ സൂഫികൾ ഗുരുദേവൻ്റെ മുൻപിൽ വന്ന് വാദപ്രതിവാദങ്ങൾ നടത്തി, ഒടുവിൽ ഗുരുദേവൻ്റെ ഭക്തന്മാരായി, വിശ്വാസികളായി, അറിവുള്ളവരായിട്ട് അവർ തിരിച്ചുപോയി. ഗുരുദേവൻ ഏത് മതത്തിൽ അന്ധനായി ആളുകൾ വിശ്വസിക്കുന്നു, ഹിന്ദു മതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും, അത്തരം മതങ്ങളിലെ അന്ധത അന്ധവിശ്വാസികളെ ദൈവവിശ്വാസികളെ, യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസികളായി പരിവർത്തനം സംഭവിപ്പിച്ചു ഗുരുദേവൻ വിട്ടുണ്ട്. ഗുരുദേവൻ ഇങ്ങനെ അവിടെ കിടന്നുകൊണ്ട് സമാധിക്ക് വേണ്ടി മൂന്നേകാൽ സമയത്ത്, അപ്പോൾ രാവിലെ മുതൽ അവിടെ ജീവൻ മുക്തി പ്രഹരണം അടക്കമുള്ള മഹാകാവ്യങ്ങൾ ഗുരുദേവൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ അടക്കമുള്ളവരവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിവപ്പുറത്ത് പൂജ ചെയ്യുന്ന ഗുരുദേവനേക്കാളും 20 വയസ്സ് മൂപ്പുള്ള ഗുരുദേവൻ ദീർഘായുഷ്മാൻ എന്ന് അനുഗ്രഹിച്ച വരം കൊടുത്ത ഭൈരവൻ ശാന്തി അവിടെ അന്ന് ഉപവാസമെടുത്തു. അന്ന് ഫോണില്ല, അങ്ങനെ അറിയിക്കാനുള്ള സന്ദേശങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആത്മജ്ഞാനിയായ മഹാസിദ്ധനായ ഗുരുവിനെപ്പോലെ തന്നെ സിദ്ധനായ ആ ഭൈരവൻ ശാന്തി അന്ന് രാവിലെ മുതൽ ഉപവാസമെടുത്ത് ഗുരുദേവൻ ഇന്ന് സമാധിയാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഉപവാസമെടുത്ത് പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ ഗുരുവിനെ അറിയുന്ന ശിഷ്യന്മാരും ഭക്തന്മാരും ലോകം മുഴുവൻ ആ ഒരു ദിവസം വളരെ ദുഃഖത്തോടിയിരുന്നു. മൂന്നേകാൽ സമയമായപ്പോൾ ഗുരുദേവൻ കൈകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് ആംഗ്യം കാണിച്ചു, ഇങ്ങനെ എഴുന്നേക്കണം. എന്താ കാര്യം? അങ്ങനെ ആംഗ്യം കാണിക്കാൻ കാര്യം എന്താ? അതുവരെയും ഗുരുദേവൻ താൻ സ്വയം എഴുന്നേൽക്കുകയും പ്രവർത്തിക്കുകയാണ് ചെയ്തു. അപ്പോൾ ശിഷ്യന്മാർക്കൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഗുരുവിനൊന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ ഗുരുദേവനൊന്ന് അനുവദിച്ചിരുന്നെങ്കിൽ ഒരാൾ പോലും അനുവാദമില്ലാതെ അകത്തൊടുകയില്ല. അപ്പോൾ ഗുരുദേവന് മനസ്സിലായി ഇവരുടെ ആഗ്രഹം തന്നെ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണ്. ഗുരുദേവൻ അവിടെ കിടന്നുകൊണ്ട് എഴുന്നേക്കാൻ പറ്റാത്ത പോലെ ഒരു അവശത കാണിച്ചു. അവർ എല്ലാവരും കൂടെ ചേർന്ന് ഗുരുദേവനെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ഒരു 2-3 ദിവസം മുമ്പ് തന്നെ നമുക്ക് വൈറ്റമിനായിട്ടുള്ള ആഹാരങ്ങൾ, പാലും പഴമൊക്കെ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം ഗുരുദേവൻ ഒഴിവാക്കി, മലം പോലും ശരീരത്ത് അവശേഷിക്കാതെ നല്ല ഉലുവയും മല്ലിയും ഒക്കെ ഇട്ട് തിളപ്പിച്ച ചൂടുവെള്ളം മാത്രമാണ് ഭഗവാൻ കഴിച്ചത്. ഓം നിർമ്മലായ നമഃ, മലങ്ങളൊന്നുമില്ലാത്തവനായി ശരീരം സൂക്ഷിച്ചുകൊണ്ട് സമാധിക്ക് വേണ്ടി ആ നിർമ്മലനായ മഹാഗുരു, നിത്യശുദ്ധ മുക്തനായ മഹാഗുരു അവർ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഒരു കവി പാടി വച്ചിരിക്കുകയാണ്, മൂന്നേകാൽ മണി സമയം വൈദീക മഠത്തിനുള്ളിൽ മാലു നീക്കും ശക്തിയാലേ ഗുരുദേവൻ ശയ്യ വിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ മാലു നീക്കും ശക്തിയാലേ ശോഭവുണ്ട്. ഗുരുദേവൻ ശയ്യ വിട്ട് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ഗുരുതരം ചേർത്ത് ശിഷ്യരിരുത്തിക്കൊണ്ട് പത്മാസനത്തിലിരുന്നു പത്മതിളാകാരമാമുഖം ശോഭിപ്പിച്ചു ഗുരുദേവനും.
പത്മതിളാകാരമാം മുഖം ശോഭിപ്പിച്ചു ഗുരുദേവനും. മൂലാധാരം തുടങ്ങി അജ്ഞാചക്രം വരെ ദേഹമൊരുപോലെ പൂരണത്താൽ തിളക്കിക്കൊണ്ട് ഹംസദേവനാം ഗുരു ജ്ഞാനമുദ്രയും പിടിച്ചു. പത്മാസനത്തിലിരുന്ന് ജ്ഞാനമുദ്ര പിടിച്ചുകൊണ്ട് തൻ്റെ ശരീരമാകെ തൻ്റെ ആത്മചൈതന്യം പ്രസരിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ ശരീരം ഉപേക്ഷിക്കുന്ന മഹാസമാധി പ്രാപിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഗുരുദേവൻ പറയുകയാണ്, നമുക്ക് സുഖം ശാന്തി തോന്നുന്നു, വേദനകളൊന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് മടങ്ങിപ്പോകുവാൻ. ഗുരുദേവനോട് പല ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അടക്കം ചോദിച്ചിട്ടുണ്ട്, അങ്ങൊന്ന് സങ്കല്പിച്ചാൽ പോരെ, ഇത്രയും ആളുകളെ രോഗസൗഖ്യം കൊടുത്ത് പരിപാലിച്ചു കൊണ്ടുപോയി അങ്ങൊന്ന് വിചാരിച്ചാൽ ഈ രോഗം മാറില്ലേ? ഞാൻ പറഞ്ഞു, നമുക്ക് രോഗമൊന്നുമില്ലല്ലോ, ശരീരത്തിനല്ലേ രോഗമുള്ളൂ. ഗുരുദേവൻ പറയുകയാണ്, ആ ഗുരുദേവൻ ആ സമയത്ത് പറയുകയാണ്, ദൈവദശകം ചൊല്ലു. എല്ലാവരും ചേർന്ന് ദൈവദശകം ചൊല്ലി. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും, നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും. ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങൾ ആകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അതുവരെ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് കണ്ണും തുറന്നിരുന്ന മഹാഗുരു അവിടുത്തെ തൃക്കണ്ണുകൾ അടച്ചു, അവിടുന്ന് മഹാസമാധി പ്രാപിച്ചു. സഹോദരങ്ങളെ, ഗുരുവിൻ്റെ മഹാസമാധി മരണമല്ല, മോക്ഷം. ഗുരുദേവൻ എവിടെ നിന്ന് വന്നോ പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന ആ വാക്ക് പൂർണ്ണമായി. കന്നി 5 മഹാസമാധി. കന്നി 6 തീയതി രാവിലെ 2 സൂര്യൻ്റെ തേജോഗോളം കിഴക്ക് ദിക്കിൽ, 2 സൂര്യൻ്റെ തേജോഗോളം തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ അങ്ങനെ നിന്നിട്ട് ഒരു സൂര്യൻ മറ്റൊന്നിൽ ചേർന്നു, പരമാത്മാവിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാണ് ഈ മഹാസമാധി ദിനം. ഭക്തിപൂർവം 93rd മഹാസമാധി ദിനം ശിവഗിരിയും അനുബന്ധ സ്ഥാപനങ്ങളും SNDPO-ഉം യൂണിയനും ശാഖകളും ചേർന്ന് ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. ഈ സുദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹവർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭക്തദാസൻ്റെ എളിയ വാക്കിലൂടെ പൂർണ്ണമാക്കുന്നു. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം ശാന്തി.